മറ്റു വാർത്തകളിലേക്കാണ്. വയനാട് കൽപ്പറ്റയിൽ വിദേശമദ്യ വിൽപ്പനശാലയ്ക്ക് മുന്നിൽ വെച്ച സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി. കൽപ്പറ്റ സ്വദേശി ചക്കര എന്ന് വിളിക്കുന്ന സമീർ, മുട്ടിൽ സ്വദേശി ഷെരീഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പുത്തൂർവയൽ സ്വദേശി തെങ്ങുംതൊടി വീട്ടിൽ നിഷാദ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. നിഷാദ് ബാബുവിനെ ആക്രമിച്ച ശേഷം കർണാടകയിലേക്ക് കടന്നുകളയാൻ ശ്രമിച്ച സമീറിനെ കൽപ്പറ്റ നഗരത്തിൽ വെച്ചും ഷെരീഫിനെ മുട്ടിലിൽ വെച്ചുമാണ് പോലീസ് പിടികൂടിയത്. കൽപ്പറ്റ SHO അഗസ്റ്റിനാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പോലീസ് സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ അനീഷ്, ASI മാരായ ജയകുമാർ, റഫീഖ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുള്ള മുബാറക്, നൌഫൽ, ദിനേശ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ലിൻഡ്രാജ്, ജുനൈദ് എന്നിവരും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിന് മുന്നിൽ സംഘർഷമുണ്ടായത്. മൂന്ന് പേരും മദ്യപിച്ച ശേഷം വീണ്ടും മദ്യം വാങ്ങാൻ ഔട്ട്ലെറ്റിന് മുന്നിലെത്തുകയായിരുന്നു. മദ്യം വാങ്ങാനായി പങ്കിടേണ്ട പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് തമ്മിലടിക്കിയ വഴിമാറിയത്. ഇതിനിടെ നിലത്തുവീണ നിഷാദ് ബാബുവിന്റെ തലയ്ക്ക് കല്ലുകൊണ്ട് അടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിനുശേഷം പ്രതികൾ കടന്നുകളയുകയായിരുന്നു. നിഷാദ് ബാബു ഇതോടെ ബസ്സിൽ കയറി കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിലെത്തുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. പോലീസെത്തി കൽപ്പറ്റ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴേക്കും മരിച്ചിരുന്നു. 24 വയനാട്.